ഇസ്രായേൽ ഗോത്രങ്ങൾ, 12 ഗോത്രങ്ങൾ, രൂബേൻ മുതൽ ബെന്യാമീൻ വരെ 12 പേര്. ഈ ജാതി ജനത ആരംഭിക്കുന്നത് അബ്രഹാം മുതല, അബ്രഹാമിൽ തുടങ്ങിയ അബ്രഹാമിന്റെ വിളിയെ പരാമർശിക്കുന്ന കാര്യമാണ് ഇന്നലെ നമ്മൾ രാത്രി ചിന്തിച്ചത്. നിങ്ങളുടെ പിതാവായ അബ്രഹാമിലേക്ക് നിങ്ങളെ പ്രസവിച്ച സാറയിലേക്ക് തിരിഞ്ഞു നോക്കി, ഞാൻ അവനെ ഏകനായിട്ട് വിളിച്ചു. ദൈവം വിളിച്ചതും വിളിക്കുന്നതെല്ലാം ഒറ്റയ്ക്കൊറ്റയ്ക്കാ, ഒരു വീട്ടിൽ നിന്നാന്നേലും കൂടെ ഒരു കുടുംബത്തിൽ നിന്നാന്നേലും നാട്ടിൽ നിന്നാന്നേലും എല്ലാം വ്യക്തിപരമായിട്ടാണ് ദൈവം വിളിക്കുന്നത്. തോട്ടത്തിൽ രണ്ടു പേരുണ്ട്, പക്ഷെ വിളിച്ചത് ആദമനെയാണ്. അബ്രഹാമിന്റെ കുടുംബം വലിയ മഹാകുടുംബമാണ്, പക്ഷെ വിളിച്ചത് ഒരുവനെയാണ്. ആലയത്തിൽ ഏലിയുണ്ട്, ഏലിയുടെ പിള്ളേരുണ്ട്, മറ്റ് പ്രിയപ്പെട്ടവർ പലരുണ്ട്, പക്ഷെ വിളിച്ചത് ശമുവേലിനെയാണ്. പൗലോസിന്റെ കൂടെ പ്രയാണം ചെയ്ത് ധാരാളം പേരുണ്ട്, പക്ഷെ വെട്ടം കണ്ടതും ശബ്ദം കേട്ടതും പൗലോസാണ്. അവൾ അബ്രഹാമിന്റെ വിളിയെ പറ്റി പറയുന്നത്, ഞാൻ അവനെ ഏകനായിട്ട് വിളിച്ചു. വിളിക്കാൻ കാരണങ്ങളിൽ ഒന്ന് നമ്മൾ ഇന്നലെ ചെറുതായിട്ടൊന്ന് ചിന്തിച്ചു. ഒന്ന്, ദൈവം തമ്പുരാൻ പറയുകയാ, അബ്രഹാമിന് എന്റെ ഭാഷയില ചൊവ്വുള്ളൊരു ഹൃദയമുണ്ട്, ഒരുമാതിരി ചൊവ്വുള്ള ഹൃദയം. അതാ നീ അവന്റെ ഹൃദയം. രണ്ട്, വിളിക്കാനുള്ളതിന്റെ കാരണം, ദൈവം തമ്പുരാൻ മനസ്സിലായി ഇവനെ ഈ കുടുംബത്തിൽ നിന്ന് ഏകനായിട്ട് വിളിച്ച് വേർതിരിച്ചാൽ വിശ്വസ്തയോടെ നിൽക്കും, ഏത് പ്രതിസന്ധി വന്നാലും പിന്മാറത്തില്ല, പുറകോട്ട് പോകത്തില്ല, ദൈവത്തെ തള്ളിക്കളയത്തില്ല, ദൈവത്തെ പഴിക്കത്തില്ല, വിശ്വസ്തയോടെ ദൈവത്തെ സേവിക്കും. ദൈവത്തിന് ആവശ്യം മിടുക്കന്മാരെയല്ല, വിശ്വസ്തരെയാ. വചനത്തോടും ദൈവത്തോടും പ്രമാണത്തോടും സഭയോടും ആത്മീയ കൂട്ടായ്മകളോടും വിശ്വസ്തത പുലർത്തി നീ ജീവിക്കുന്നവരെ ദൈവം ഇഷ്ടപ്പെടുന്നു. അതാ ഞാൻ ആ ഭാഗം അധികം വിവരിക്കുന്നില്ല. ദൈവം അബ്രഹാമിനെ വിളിച്ചു വേർതിരിച്ചു. അബ്രഹാമിന്റെ വിളിയെ പരാമർശിക്കുന്ന പദമാണ് നമ്മൾ കണ്ടിരിക്കുന്നത്, 12-ാം അധ്യായത്തിൽ വായിക്കുന്നത്. ദൈവം തമ്പുരാൻ അബ്രഹാമിനെ വിളിക്കുക, 12-ാം അധ്യായത്തിന്റെ പ്രാരംഭവാക്യം. 3 കാര്യം വിടണമെന്ന് അവിടെ പറഞ്ഞു. ദേശം, ചേർച്ച, പിതൃഭവനം, 3 കാര്യം വിടണം. അവിടെ കർക്കശമായി പറയുക 3 കാര്യം. നിങ്ങൾക്കറിയാം, വചനം പഠിക്കുന്നവർക്കറിയാം, അബ്രഹാമിനോട് 3 കാര്യം വിടാൻ പറഞ്ഞു. അബ്രഹാം 3 കാര്യം വിട്ടില്ല. ശരിക്കും പഠിച്ചാൽ 2 കാര്യം വിട്ടു. ദേശം വിട്ടു, പിതൃഭവനം വിട്ടു, പക്ഷെ ചേർച്ചക്കാരെ വിട്ടിട്ടില്ല. ചേർച്ചക്കാരുടെ പ്രതിനിധി എന്നവണ്ണമാണ് ലോത്ത് കൂടെ നിൽക്കുന്നത്. നമ്മളുമെല്ലാം വിട്ടെന്നും പറഞ്ഞായി വന്ന് കുത്തിയിരിക്കുന്നേ, പക്ഷെ സത്യം പറഞ്ഞ എല്ലാം ഒന്നും വിട്ടിട്ടുമില്ല. നോട്ടോ ഇരുമ്പം കണ്ടിട്ട് അങ്ങനെ വിടാൻ വലിയ താല്പര്യമോ ഇല്ല. ഇപ്പോൾ പഴയ ആചാരങ്ങളും മാമൂലുകളും പിന്തുടരുന്ന ആൾക്കാര് പെന്തിക്കോസിലുമുണ്ട്. പല കാര്യവും നമുക്ക് ഇപ്പോഴാണെങ്കിലും ചിലര് എല്ലാരുമല്ല, വീട് വെക്കുമ്പോൾ വാസ്തു നോക്കുന്ന പെന്തിക്കോസുകാരുണ്ട്. അത് ആശാരി ഇന്നെന്ന് പറഞ്ഞു, എഞ്ചിനീയർ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അല്ല ഇവർക്ക് താല്പര്യം ഒന്നും ഉണ്ടായിട്ട്. എൻ്റെ വീട്ടിൻ്റെ പണി നടത്തുമ്പോൾ നീയാ തീരുമാനിക്കുന്നത്. സ്തോത്രം, സ്തോത്രം. ഒരു പെന്തിക്കോസുകാരുടെ വീടിൻ്റെ കല്ലീടിൽ നിന്ന് എന്നെയും വിളിച്ച്, ഞാൻ ചെന്നപ്പം 1 രൂപയുടെ ഒരു നാണയത്തോട്ട്, അത് ആശാരി പറഞ്ഞു പോലും, ഒരു നാണയം കൂടെ. അത് പാടില്ല ദൈവമക്കൾക്ക്. സ്തോത്രം. അല്ല, പഴയ മാമൂല് കിടക്കുക. കൊച്ചിന്റെ അരയില് ഇപ്പോഴും അരിഞ്ഞാണോ ചരട് കൊണ്ട്? കോവില്ല. എന്നാ നിങ്ങൾ അങ്ങോട്ടും കൊണ്ടു നോക്കുന്നത്? നിങ്ങളുടെ കാര്യം അല്ലല്ലോ പറഞ്ഞു. ഇപ്പോഴും പിള്ളേരുടെ കവളത്ത് മറുകു കുത്തുന്ന അമ്മമാരുണ്ട് ചിലര്, എല്ലാരുമല്ല ചിലര്. അതന്നെ കണ്ണും ദോഷം കിട്ടാതിരിക്കാനാണ്. മിണ്ടുന്നില്ലല്ലോ. രക്ഷിക്കപ്പെടാത്തവർ, ഈ മാർഗത്തിൽ വരാത്തവർ, ഈ പ്രമാണം അറിയാത്തവർ പലരും ചെയ്യും. പക്ഷെ ഒരു ദൈവവൈതൽ ഇത് ചെയ്യരുത്. നീ വേർപാട് പാലിക്കണം. ആരാണ്ട് പറഞ്ഞു പോലും വീടിന് ദോഷം വരാതെ ഇല്ലി അവിടെ കൊണ്ട് വെച്ചേക്കാൻ, 1 മൂടി ഇല്ലി. അല്ലാതെ വൃക്ഷത്തോട് അല്ലെങ്കിൽ ഇതിനോട് താല്പര്യം ഉണ്ടായിട്ട് ചെയ്ത് വെച്ചതല്ല ഇല്ലി. പിന്നെ അതപ്പുറത്തെ അമ്മാമ്മയ്ക്ക് ആയില്യ നാളാ. അപ്പം എന്നാൽ ഒരാൾ പ്രാർത്ഥിച്ചു പറഞ്ഞു, തങ്കമ്മ ഒരു ഇല്ലി അവിടെ വെക്കുന്നത്. മിണ്ടുന്നില്ലല്ലോ ആരും. ഒരു കാര്യത്തിന് പഞ്ചായത്തിൽ ഒരു കാര്യം സാധിക്കാൻ, വില്ലേജിൽ ഒരു കാര്യം സാധിക്കാൻ, അല്ലെ താലൂക്കിൽ ഒരു കാര്യം സാധിക്കാൻ, കളക്ട്രേറ്റിൽ ഒരു കാര്യം സാധിക്കാൻ, അല്ലെങ്കിൽ ആരെയെങ്കിലും കണ്ടൊരു കാര്യം നേടാൻ ഇറങ്ങിയപ്പോൾ ആ പൂച്ച അപ്പുറത്തെ പൂച്ച എടുത്ത് ആടി ഉണ്ണെ തിരിച്ച് പരിക്കാത്തോട്ട് കയറി.
എന്തോ പോകുന്നില്ല, ഓ കുറച്ച് കഴിഞ്ഞേ പോകുന്നുള്ളൂ. കാരണം പൂച്ച മറകണ്ട എന്നെ അനക്കമൊന്നുമില്ലാത്ത സ്തോത്രം. ഒരാളെ പറ്റി ദോഷം പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ഞാൻ പറഞ്ഞ സത്യമല്ലേ അമ്മാമേ, എന്താ പല്ലി ചലച്ചെന്ന്, അതിന് തീറ്റ കിട്ടാതെ കിടന്ന് കരഞ്ഞതാ കണ്ട, ഇതാ ഞാൻ പറഞ്ഞ, ഞാൻ പറഞ്ഞ കാര്യമല്ല. സ്തോത്രം സ്തോത്രം. ദൈവമക്കൾ കർക്കശമായി വേർപാട് പാലിക്കണം. സ്തോത്രം കർക്കശമായി വേർപാട് പാലിക്കണം. അപ്പൊ പഴയതെല്ലാം വിടണം. മൂന്ന് കാര്യം വിടാനാ ദൈവം പറഞ്ഞ, ദേശം ചാർച്ച പുതിർവനും രണ്ട് കാര്യം വിട്ടു. നമ്മളും എല്ലാം ഒന്നും വിട്ടിട്ടില്ല. ഈ പ്രാർത്ഥനയിൽ പല കാര്യങ്ങൾ വിടണം. ഉപേക്ഷിക്കേണ്ടത് ഉപേക്ഷിക്കണം. നമുക്ക് തോന്നുന്നത് ലാഭം ഉണ്ടാക്കുന്നതാ, ഗുണം വരുത്തുന്നതാണ്, പക്ഷെ ദൈവത്തിന്റെ വചനം വെച്ച് നോക്കുമ്പോൾ നമുക്ക് ദോഷം വരുത്തുന്നതാ, വിട്ടേക്കണം. ഇപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ച, ഉപദേശമാരും ഉണ്ട്, വിശ്വാസികളും ഉണ്ട്, പെന്തിക്കോസുകാരും. എനിക്ക് ചില ഉപദേശമാരെ അറിയാം, പേരൊന്നും ഞാൻ പറയത്തില്ല. ഒരു വണ്ടി മേടിച്ചാൽ നമ്പർ നോക്കിയേ മേടിക്കുള്ളൂ, മിണ്ടുന്നില്ലല്ലോ. മൂന്നും രണ്ടും അഞ്ച്, അഞ്ചും രണ്ടും ഏഴ്, ഏഴും ഒന്നും എട്ട് കണക്കിരിക്കുക. ആരാണ്ട് പറഞ്ഞു പോലും ഇന്ന കണക്കിലുള്ള വണ്ടി മേടിച്ചാൽ ഇടി നടക്കും. അല്ല, വണ്ടി ഓടിക്കാൻ അറിയാൻ മേലായിട്ടല്ല, കൂടെ കൂടെ വണ്ടിക്ക് പണി വരും. ഒരു വണ്ടി കയ്യിൽ കിട്ടിയാൽ അത് വൃത്തിയായിട്ട് കൊണ്ട് നടക്കണം, സമയത്ത് അത് സർവീസ് ചെയ്യണം. വേണ്ടേ, ആ വണ്ടി മേടിച്ചന്ന് ഓയിൽ കണ്ടതാ, ഇന്ന് വരെ ആ വണ്ടി ഓയിൽ മിണ്ടുന്നില്ലല്ലോ. അന്നങ്ങാണ്ട് കഴുകിയതാ, ഇന്ന് വരെ എന്നെ മിണ്ടാത്ത എന്നെ നിങ്ങൾ. വെള്ളം ഇനിയും 18 വെള്ളപ്പൊക്കം വല്ലതും വരികയാണെങ്കിൽ വണ്ടി കൊണ്ട് നടക്കുന്നവരത് ശ്രദ്ധിക്കണ്ടേ, ഓയിൽ മാറേണ്ട സമയമായോ, കാറാന്നേ അതിൻ്റെ ഇങ്ങനെ കറങ്ങ വെള്ളം അടിച്ചു കളതിൻ്റെ പേരെന്നാ, വൈപ്പറ് മാറാറായോ, വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും. എനിക്ക് വണ്ടിയെ പറ്റി വലിയ അറിവൊന്നുമില്ല, വണ്ടി ഉപയോഗിക്കുന്നവരുടെ കാര്യമായി പറഞ്ഞത്. ചുമ്മാ കയറുക, അടിക്കുക, നേരെ വണ്ടിയായിട്ട് അവിടെ പറയുന്ന തന്നെ വണ്ടി കൊള്ളുകയല്ല ഈ വണ്ടി. കൊള്ളുകാലത്ത് ഏതെങ്കിലും വണ്ടി കമ്പനി ഇറക്കിയിട്ടുണ്ടോ നിങ്ങൾ പറ? ഇന്ന കമ്പനി കൊള്ളുകാലത്ത വണ്ടി ഇറക്കി വിട്ടേക്കുന്നത്. എല്ലാ കമ്പനിയും വണ്ടി ഇറക്കുമ്പോൾ എന്ത് സൂക്ഷിച്ചും ശ്രദ്ധിച്ചും ഇല്ലേ, അങ്ങനല്ലേ? പിന്നെ നിന്റെ വണ്ടി എന്നാ കൊള്ളുകാലായത്? നാല് വീലില്ലേ നിനക്ക് തന്നപ്പം, മൂന്ന് വീലായിട്ടാണ് തന്നെ. കാറ് തന്നപ്പം മൂന്ന് വീലാണോ? പറ, നാല് വീല് കൊണ്ട് എക്സ്ട്രാ ഒരു അതിനെന്നെ പറഞ്ഞ സ്റ്റെപ്പിനി അതും വെച്ചിട്ടുണ്ട്. ടൂ വീലറിന് ഒറ്റ വീലാണോ? ഒരു വീല് കൊണ്ട് നീ പോയാൽ മതി, നീ മിടുക്കാൻ, അതുകൊണ്ട് ഒറ്റ വീലാൽ ഒരു വീലാണോ തന്നെ? രണ്ട് ഉച്ചകഴിഞ്ഞൊന്ന് നോക്കണേ, രണ്ട് വീലുണ്ടോ എന്ന്. രണ്ട് വശത്ത് കണ്ണാടി ഉണ്ടല്ലോ, അതിന് മിറർ അല്ലേ, മിറർ എന്നല്ലേ പറയുന്നേ? ആ ഇതാണ്ട ഉച്ചയും കുത്തി കിടക്കുക, മിറർ പിടിച്ചു വെച്ചപ്പോ പിന്നെ അത് അതിന്റെ നട്ടോ ഏതാണ്ട് ഇളകി, അതവിടെ കൊണ്ട് ശരിയാക്കണ്ടേ? അതോ ദൈവം വന്ന് നട്ടിട്ട് തരുമോ? താവേ, നീ അത്ഭുതം കണ്ട ദൈവമാണ്, ഉച്ച കഴിഞ്ഞ എന്റെ വണ്ടിയുടെ നട്ടിട്ട്. നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ തന്നെ. ആ ലൈറ്റ് കത്തുന്നില്ല, അത് അതിന്റെ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി ബൾബ് മാറണ്ടേ? അല്ലെ, അതിന്റെ വയറിങ്ങനെ എന്തെങ്കിലും ഉണ്ട്, അത് ചെയ്യണ്ടേ? നിങ്ങൾ എന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്നേ. സ്തോത്രം. ഞാൻ ഇടയ്ക്ക് കയറി ഇത്രയും പറഞ്ഞതിനുള്ള ഭാഗം അങ്ങ് വിടുക. നാം ചെയ്യേണ്ട കാര്യം നാം നന്നായിട്ട് ചെയ്യണം. ദൈവം ചെയ്യേണ്ടത് ദൈവവും ചെയ്യും. ദൈവത്തിന് മഹത്വം, ദൈവം വിശ്വസ്തന. ആനണ്ട് പറഞ്ഞ പോലെ ഈ നമ്പറുള്ള വണ്ടി എടുക്കരുത്, എടുത്താ വലിയ അല്ല, പഴയ മാമൂല് കിടക്കുന്നതുകൊണ്ടാ. അതാ ഞാൻ പറഞ്ഞ, എല്ലാം ഒന്നും വിട്ടിട്ടില്ല. ഇപ്പോഴും ഒത്തിരി കാര്യങ്ങൾ വിടേണ്ടതുണ്ട്. ഈ പ്രാർത്ഥനയിൽ വിടേണ്ട കാര്യങ്ങളെല്ലാം വിടണം. ഉപേക്ഷിക്കേണ്ടതെല്ലാം
ഉപേക്ഷിക്കണം, സ്തോത്രം കർക്കശമായ വേർപാട് പാലിക്കണം. ഞാൻ ഇന്നലെ പറഞ്ഞില്ല, പെന്തിക്കോസ്ല എന്ന് പറഞ്ഞിട്ട് യാതൊരു ഗുണവും ഇല്ല. ഞാൻ ഇത്ര വർഷം പെന്തിക്കോസ്ല, ഞാൻ ഇത്ര വർഷമായി ഇതിനകത്ത് നിൽക്കുന്നു, ഞാൻ വന്നിട്ട് ഇത്ര വർഷമായി, നല്ല കാര്യം. പക്ഷേ നീ വേർപാട് പാലിച്ചില്ലെങ്കിൽ ഒരു ഗുണവും വരികയല്ല. പിന്നെ പറയാം, നാട്ടുകാരോട് ആക്ഷേപിക്കും, നിങ്ങൾ ഇത്രയും കൊല്ലം പെന്തിക്കോസ് പോയിട്ട് നിങ്ങൾക്കൊരു ഒന്ന് നിങ്ങൾക്കൊരു ചൈതന്യമില്ല, രണ്ട് നിങ്ങൾക്കൊരു സന്തോഷമില്ല, നിങ്ങൾക്ക് യാതൊരു ഒരു ഒരു ആത്മീയമായിട്ട് ഒരു ഗുണം വരുന്നില്ല, എന്നാൽ ഭൗതികമായിട്ട് ഒരു നന്മ. നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കരുത്, ഒന്നെങ്കിൽ ഭൗതികമില്ലെങ്കിൽ പറയണം. എടാ, അവരും കാശും പുത്തനും ഒന്നും ഇല്ല, നല്ല അവരുടെ മുഖത്തുള്ള പ്രസാദവും അവരുടെ, നിങ്ങൾ അവരോടൊന്ന് സംസാരിച്ചു, എന്തോ സന്തോഷമായി, എന്തോ പ്രത്യാശയാണ്, അത് പറയിപ്പിക്കണം. അതല്ലെങ്കിൽ പറയിപ്പിക്കണം, ഓ ആത്മീയം ഒന്നുമില്ല, പക്ഷേ ഭൗതികമായിട്ട് കുറച്ച് നന്മ. ഏതെല്ലാം അവർ ആ മാർഗത്തിൽ പോകുന്നു, കമത്തി അടിച്ചാന്നോ കറക്കി കുത്തിയാന്നോ എന്തായാലും കൊള്ളാം, കള്ളം പറഞ്ഞാന്ന് എന്ത് എന്തുവാന്നോ. എന്നെ തണുപ്പായത് കൊണ്ടാന്ന് എല്ലാവർക്കും ഒരു അപാകത. നീ ഈ മാർഗത്തിൽ വന്നത് കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടാകണ്ടേ? സ്തോത്രം. അല്ല പിന്നെ എന്തിനാ ഇതിനകത്ത് വരുന്നേ? നേരത്തെ നിന്നടുത്ത് നിന്നാ പോരായോ? അവിടെ ആരുന്നെ എല്ലാം നടന്നേനും. ഇവിടെ വന്നിട്ട് ജോബിനെ വല്ലതും ചെയ്യാൻ പറ്റുന്നുണ്ടോ? അതുമില്ല. ഇട്ടേച്ച് പോകാൻ പറ്റുന്നുണ്ടോ? വേണ്ടെന്നല്ലോ. സ്തോത്രം, ആ ഭാഗവും ഞാനങ്ങ് വിടുക. മൂന്ന് കാര്യം വിടാൻ കർക്കശമായി ദൈവം പറഞ്ഞു. ദേശം ചാർച്ച പിതൃഭവനം, രണ്ട് കാര്യം വിട്ടു. ചാർച്ചക്കാരെ വിട്ടിട്ടില്ല, ചാർച്ചക്കാരുടെ പ്രതിനിധിയാണ് നമ്മളെ ലോത്ത് കൂടെ നിൽക്കുക. ഈ പെന്തിക്കോസ് വന്നു കഴിഞ്ഞാൽ സഹോദരങ്ങളോട് മിണ്ടരുതെന്നോ, അവരുടെ വീട്ടിൽ പോകരുതെന്നോ, അവരുമായിട്ട് സഹകരിക്കരുതെന്നോ, അവരോട് ഇടപെടരുതെന്നല്ല അതിൻ്റെ അർത്ഥം. ചെല്ലു പെന്തിക്കോസ് വന്നു കഴിഞ്ഞാൽ പിന്നെ ആരുമായിട്ട് യാതൊരു ഓരോട്ടവും ഇല്ല. അവിടെ ആ ദേശവും കൊണ്ട് വിട്ടേച്ചങ്ങ് പോവും, കാരണം അവിടെ കിടന്നാലല്ലേ ചിലപ്പോൾ അവരുമായിട്ടൊന്ന് മിണ്ടണ്ടി. അതല്ല പെന്തിക്കോസ്. യേശു അല്ലേ നമുക്ക് മാതൃക കാണിച്ചു തന്നത്. ചുങ്കക്കാരോട് കർത്താവ് മിണ്ടിട്ടുണ്ട്, പരീശന്മാരോട് മിണ്ടിട്ടുണ്ട്, ചീത്ത സ്ത്രീകളും ചീത്ത സ്വഭാവമുള്ളവർ. യേശു അത് അവനെ അനുകരിച്ചില്ല, പക്ഷെ അവരുമായിട്ട് കർത്താവ് സംസാരിക്കുകയും സഹകരിക്കുകയും ചെയ്തു. അവരെല്ലാം യേശുവിൽ നിന്ന് പലതും പഠിച്ചു. ഒരു ദൈവവൈദൽ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ എന്റെ അഭിപ്രായം വചനത്തെ കൂട്ടുപിടിച്ച എല്ലാവരോടും മിണ്ടുകയും സഹകരിക്കുകയും വിളിക്കുകയും വർത്താനം പറയുകയും ചെയ്യണം. പക്ഷെ അവരുടെ ജീവിതത്തിലെ അപാകതയൊന്നും നീ പകർത്തരുത്, നിന്നിൽ നിന്ന് അവര് പലതും പകർത്തണം. നമ്മുടെ ആരാധനയും പ്രാർത്ഥനയും കൂട്ടായ്മയും വചനധ്യാനവും ആമ കൂട്ടായ്മകളെല്ലാം അവര് പകർത്തണം. ഇത് ചിലർ പെന്തിക്കോസ് വന്ന പിന്നെ സഹോദരങ്ങളോട് മിണ്ടുകയല്ല, കൂട്ടിയിടിച്ചാ പോലും എന്നെ അവരുമായിട്ട് ജാതികളാ, നിനക്ക് വട്ട വട്ടെന്നല്ല, നിനക്ക് മുഴുവട്ട, നിന്റെ വെമ്പളയ്ക്കും മിണ്ടുന്നില്ലല്ലോ. നിങ്ങൾ എന്നെ ഒന്നും സ്തംഭിച്ചിരിക്കുന്നതാണോ അതോ? സ്തോത്രം. അപ്പൊ ഈ ആരോടെ മിണ്ടരുതെന്നല്ല ഇതിന്റെ അർത്ഥം. ഇവിടെ അപ്രകാരം വിളി കേട്ടിറങ്ങി ചാർച്ചക്കാരന്റെ പ്രതിനിധി എന്ന വണ്ണം ലോത്ത് കൂടെ നിൽക്കുക. അത് വിനയായി. അതുകൊണ്ട് ആ പന്ത്രണ്ടാം അധ്യായത്തിൽ വീണ്ടും ദൈവം പറഞ്ഞു, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ടുപറപ്പെടണം. കാരണം പതിനൊന്നാം അധ്യായത്തിൽ ഈ കാര്യം പറഞ്ഞതാ, പതിനൊന്നാം അധ്യായത്തിൽ ഈ കാര്യം പറഞ്ഞെന്ന് അപ്പോസ്തലപ്പുറത്ത് ഏഴാം അധ്യായത്തിൽ സേവാനോസ് എടുത്ത് പറഞ്ഞു. മെസപ്പൊട്ടോമിയയിൽ ഇരിക്കുമ്പോൾ തന്നെ തേജോമയനായ ദൈവം അവന് പ്രത്യക്ഷനായെന്ന അപ്പോസ്തലപ്പുറത്ത് ഏഴാം അധ്യായത്തിൽ പതിനൊന്നാം അധ്യായത്തിലെ വിഷയം ആമ സ്തേവാനോസ് എടുത്ത് പറയുമ്പോൾ ആ കാര്യം ഊന്നി പറഞ്ഞു. പിന്നെ പന്ത്രണ്ടാം അധ്യായം ഉൽപ്പത്തി പറയാ, വിടാൻ പറയാൻ കാര്യം ലോത്ത് കൂടെ ഉള്ളത് കൊണ്ടാ. അതെ, ഞാന് ഓടിച്ചങ്ങ് പോകാം. അങ്ങനെ അപ്രകാരം ദൈവത്തിന്റെ വിളി കേട്ട് ഇറങ്ങി. ഈ പന്ത്രണ്ടാം അധ്യായത്തിൽ വിളി കേട്ട അപ്രകാരം അധ്യായങ്ങൾ ഓടിച്ചൊന്ന് ചിന്തിച്ചങ്ങ് പോവുക. അവലോകനം പെട്ടെന്ന് വിശദീകരിക്കുകയല്ല, ഓടിച്ച് നമ്മൾ ആ ഗോത്രഭാഗത്തേക്ക് വരിക.
ഇത് അതിൻ്റെ ഓർഡറിൽ പോയെങ്കിൽ നിങ്ങൾക്ക് ചിലർക്ക് അറിയാം, അറിയാൻ പാടില്ലാത്ത ആരിലും ഉണ്ട്, ഇത് തന്നെയാണ് പിടികിട്ടുകയല്ല ചിലർക്ക്. അപ്പോൾ ഇതിൻ്റെ ഓർഡറിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ വരും. അബ്രഹാം എന്ന വ്യക്തിയിൽ നിന്നായി ഗോത്രം ഇസ്രയേൽ ജനനദി ആരംഭിക്കുന്നത്, അതിൻ്റെ ചരിത്രം ഓർഡറാണ്. ഇങ്ങനെ അബ്രഹാം വിളി കേട്ടിറങ്ങി, 12 അധ്യായത്തിൽ വിളി കേട്ടിറങ്ങിയെങ്കിലും 12 അബ്രഹാമിന് എൻ്റെ ഭാഷയ പരുവക്കേടായി. ദൈവത്തിൻ്റെ വിളി കേട്ടിറങ്ങിയ ആൾ ആ മിടുക്കൻ ആ കാര്യമൊക്കെ ശരി, പക്ഷേ 12 ഒരു ചെറിയ അപാകത വന്നു. 12 അബ്രഹാമിന് ഇങ്ങനെ അങ്ങ് പറഞ്ഞു, അപ്പോൾ ആ 12 അധ്യായം അബ്രഹാമിൻ്റെ ബലഹീനത അതായിരിക്കും നല്ലത്. അബ്രഹാമിൻ്റെ ബലഹീനത, എന്തുവാ ബലഹീനത? നിങ്ങൾ ചോദിക്കും അബ്രഹാമിൻ്റെ ബലഹീനതയോ? പിന്നെ യോ വിശ്വാസികളുടെ പിതാവ്, അതുകൊണ്ടാ അബ്രഹാമിൻ്റെ ബലഹീനത. 12:10 ദേശത്ത് ക്ഷാമമുണ്ടായി, ദേശത്ത് ക്ഷാമം കഠിനമായി തീർന്നത് കൊണ്ട് ആ അതാ ബലഹീനത. ദേശത്ത് ക്ഷാമം കഠിനപ്പെട്ടപ്പോൾ അബ്രഹാം എങ്ങോട്ട് പോയി? നേരെ മിസ്രൈമിലോട്ട് പോയി. എങ്ങനുണ്ട്? എൻ്റെ ഭാഷ പറഞ്ഞാൽ അബ്രഹാം ദൈവത്തോട് ആലോചന ചോദിക്കണമായിരുന്നു, ഒന്നും ചോദിച്ചില്ല, നേരെ ഭാര്യയും കൂട്ടി നമുക്ക് നേരെ മിസ്രൈമിലേക്ക് പോകാമെന്ന് പറഞ്ഞു. ദേശത്ത് ക്ഷാമം വന്നപ്പോൾ ഈ മിസ്രൈം എന്ന് പറഞ്ഞാൽ ശപിക്കപ്പെട്ട ജനമാ, കാരണം നോഹയുടെ കൊച്ചുമക്കളിൽപ്പെട്ടതാ മിസ്രൈം. നോഹയ്ക്ക് 3 മക്കൾ, ശേമും ഖാമും യാപത്തും. അതിലെ ശേമിന്റെ വംശത്തെപ്പെട്ടതാ അബ്രഹാം, ഖാമിന്റെ വംശത്തെപ്പെട്ടതാ മിസ്രൈം. വരും വായിച്ചേ 10 10:1, 10:4-5-6, 10 മുതലുള്ള വാക്യങ്ങൾ, 11:12 മുതലാ വായിക്കേണ്ട. എല്ലാ വാക്യവും വായിപ്പിക്കുന്നില്ല, നേരമല്ല. 10:1 വായിക്കാം. നോഗയുടെ പുത്രന്മാരായ ഷേം, ഹാം, യാഫെത്ത്, 3 പേര് നോഗയ്ക്ക്. നോഗിൻ്റെ തനയ രാം, യാപത്തും ഷേമും ഹാമും മോഹന ഗാത്രികളാം. അവർദൻ ഭാര്യമാരും നോഗും, നോഗിൻ്റെ പക്കിനിയും. അത് വേദവിഹാരത്തിലൊരു ഭാഗമാണ്. പെട്ടകത്തിൽ കയറിയ ആൾക്കാരുടെ ലിസ്റ്റ് സൈമൺ സാറ് കൊടുത്തിരിക്കുന്നതാണ്. പെട്ടകം ഉണ്ടാക്കിയില്ലേ, അതിനകത്ത് കയറിയ ലിസ്റ്റാണ്. ഞാൻ ഇടയ്ക്കൊന്നും ജോലി തന്നേ ഉള്ളൂ. നോഗിൻ്റെ തനകരാം, യാപത്തും ക്ഷേമും ഹാമും മോഹന ഗാത്രികളാം. അവർദൻ ഭാര്യമാരും നോഗും, നോഗിൻ്റെ പക്കിനിയും. അപ്പോൾ 3, 3, 6, 2, 8 പത്രോസ് പറഞ്ഞല്ലേ 8 പേര്. നോഗൻ, നോഗിൻ്റെ പക്കിനിയും വീടിന് കാവന് നിൽക്കും കുക്കുരം. കുക്കുരം പട്ടി, പെട്ടകത്ത് കയറിയ ലിസ്റ്റാണ്. വീടിന് കാവം നിൽക്കും കുക്കുരം, മാർജരങ്ങൾ, ആടുമാടുകൾ, കന്നുകാലികൾ ഇത്യാദിയും. കാട്ടിലെ മൃഗങ്ങളാ കേസരി. കേസരി ഉറക്കെ പറ, ആ കഴിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ കേസരി. നമുക്ക് ആ കാട്ടിലെ മൃഗങ്ങളാ കേസരി, ദന്താവളം ആന, കേസരി സിംഹം. കാട്ടിലെ മൃഗങ്ങളാ കേസരി, ദന്താവളം, കാട്ടുപോത്തുക്കൾ, കരിമ്പുലി, കോലവും, ശാർദൂലശീലമാം, പുള്ളിപ്പുലിജാലവും, അർത്ഥമർത്ഥ്യ രൂപികൾ, തുള്ളിയോടിടും, പുള്ളിമാനിടും, മുള്ളം പന്നി, വള്ളിമേൽ കമ്പക്കളി നടത്തും, കരിമന്തി, അളുങ്ക്, അണ്ണിപ്പിള്ള എന്ന് പറഞ്ഞാൽ ഓന്തു അരണയൊക്കെ കാര്യമായി പറഞ്ഞേ, അളുങ്കു, അണ്ണിപ്പിള്ള ജീവികൾ, അരണ്യത്തിൽ ഒളിഞ്ഞു നടക്കുന്ന ജീവികൾ, തത്തകൾ, പലതരഞ്ഞാറകൾ, കുളകോഴി, നത്തോട് പൊന്മാൻ, മരം കൊത്തിയും വേഴാമ്പലും, ഇത്യാദി പക്ഷികളും ഇതര ജീവി വർഗവും ഒക്കെയും. പോതത്ത്, പോതം പെട്ടകം. ഞാൻ ഇടയ്ക്കൊന്ന് കയറി ചൊല്ലിയെന്നേ ഉള്ളൂ. അപ്പൊ നോഗയ്ക്ക് 3 മക്കൾ, ഷേം, ഹാം, യാപത്ത്. അതിലെ ഷേമിന്റെ വംശത്തിൽപ്പെട്ടതാണ് അബ്രഹാം. 11:10 വായിച്ചേ. ഷേമിന്റെ വംശപാരമ്പര്യം ആവത്, ഷേമിന് 100 വയസ്സായപ്പോൾ ജലപ്രളയത്തിന് മുമ്പ് 2 സംവത്സരം കഴിഞ്ഞപ്പോൾ അർപ്പക്ഷാദിനെ ജനിപ്പിച്ചു. 12 വാക്യം, അർപ്പക്ഷാദിന് അവൻ ശാലേഗിനെ ജനിപ്പിച്ചു. 14 വാക്യം, ശാലേഗിന് അവൻ ഏബേരിനെ ജനിപ്പിച്ചു. 16 വാക്യം, ഏബേരിന് അവൻ പെലേഗിനെ ജനിപ്പിച്ചു. 18 വാക്യം, പെലേഗിന് അവൻ രയൂവിനെ ജനിപ്പിച്ചു. 20 വാക്യം, രയൂവിന് അവൻ ഷെറൂഗിനെ ജനിപ്പിച്ചു. 22 വാക്യം, ഷെറൂഗിന്
അവൻ നാഗോറിനെ ജനിപ്പിച്ചു. 24 മകൻ നാഗോറിന്. അവൻ തേറകിനെ ജനിപ്പിച്ചു. 26 മകൻ തേറകിന്. അവൻ അബ്രാൻ നാഗോർ ഹാരാൻ എന്നിവരെ ജനിപ്പിച്ചു. ഇനി 27 മകൻ തേറകിന്റെ. തേരകിന്റെ വംശപാരമ്പര്യം. അവർ തേരക് അബ്രാമിനെ നാഗോറിനെ ഗാരാനെ ജനിപ്പിച്ചു. ഗാരാൻ ലോത്തിനെ ജനിപ്പിച്ചു. എന്നാൽ ഗാരാൻ തന്റെ ജന്മദേശത്ത് വെച്ച് കൽദയരുടെ ഒരു പട്ടമായി ഊരി വെച്ച് തന്റെ അപ്പനാകുന്ന തേരകിന്റെ മുന്നേ മരിച്ചുപോയി. അബ്രാമൻ നാഗോറും ഭാര്യമാരി എടുത്തു. അബ്രാമിന്റെ ഭാര്യയ്ക്ക് സാറായി എന്നും നാഗോറിന്റെ ഭാര്യയ്ക്ക് മിൽക്ക എന്നും പേര്. ഇവള് മിൽക്കയുടെ യേശുവിനെ മുതൽ ഹാരാന്റെ പുത്രിയായിരുന്നു. സാറാ മച്ചിയായിരുന്നു. സന്തതി ഉണ്ടായിരുന്നില്ല. അബ്രഹാം തന്റെ മകനാകുന്ന തേരക തന്റെ മകനാകുന്ന അബ്രഹാമിനെയും തന്റെ ഹാരാന്റെ മകനായ തന്റെ പൗത്ര ലോത്തിനെയും തന്റെ മകനായി അബ്രഹാമിന്റെ ഭാര്യയായും മരുമകളാകുന്ന സാറായിയും കൂട്ടിക്കൊണ്ട് കൽദയരുടെ ഒരു പട്ടണമായ ഊരിൽ നിന്ന് കനാൻ ദേശത്തേക്ക് യാത്രയാകുവാൻ പുറപ്പെട്ടു. അങ്ങനെ അവർ ഹാരാൻ വരെ വന്നവിടെ പാർത്തു. ഹാരാന്റെ ആയുഷ്കാലം 205 തേരകിന്റെ ആയുഷ്കാലം 205 സംവത്സരം. തേരക് ഹാരാന് വെച്ച് മരിച്ചു. അങ്ങനെ 11 അധ്യായം തീരുക. പിന്നെ 12 തുടങ്ങുക. അപ്പൊ ഇതാണ് അബ്രഹാമിയ പാരമ്പര്യം. ഞാനിത് പുറകിൽ നിന്ന് തുടങ്ങുന്നത് താല്പര്യമുള്ളവർക്ക് അതിനെ ഓണറി വരാൻ വേണ്ടിയായി തുടങ്ങും. അല്ലെ, നിങ്ങൾ ഇടയ്ക്ക് നിന്ന് കയറി പറമ്പേ ഗോത്രോ ഗോത്രോ സൂത്രോ പുള്ളിപ്പള് ഒന്നരാമം നടത്തും. ഇത് താല്പര്യമുള്ളവർക്ക് ഇത് കേൾക്കുമ്പം കുറച്ചുകൂടെ ഒരു ധാരണ വരും. ഒരു റൂട്ട്. ഇതാണ് അബ്രഹാമി പാരമ്പര്യം. ഇനി അപ്പോൾ നോഹയ്ക്ക് 3 മക്കൾ. ഷേം, ഹാം, യാഫെത്ത്. ഷേമിന്റെ തലമുറയിൽപ്പെട്ടതാ അബ്രഹാം. ഇനി ഹാമിന് 4 പിള്ളേർ. 14 വായിച്ചേ. ഉൽപ്പത്തി. ഹാമിന്റെ പുത്രന്മാർ ഇയോടി. ഹാമിന്റെ പുത്രന്മാർ ക്രൂശ്, മിസ്രയീം, പൂത്ത്, കനാൻ. 4 പേര്. ഹാമിന്റെ പുത്രന്മാർ ക്രൂശ്, മിസ്രയീം, പൂത്ത്, കനാൻ. 4 പേര്. ഹാമിന്റെ പുത്രന്മാർ ക്രൂശ്, മിസ്രയീം, പൂത്ത്, കനാൻ. പണ്ടനാൾ വായിച്ചു മിസ്രയീം, പൂത്ത്, കനാൻ. മിസ്രയീം, പൂത്ത്, കനാനായെന്ന്. നല്ല കാര്യം. ഹാമിന്റെ പുത്രന്മാർ ക്രൂശ്, മിസ്രയീം, പൂത്ത്, കനാനായി. അപ്പൊ 4 മക്കളാണ് ഹാമിന്റെ പുത്രന്മാർ. ക്രൂശ്, മിസ്രയീം, പൂത്ത്, കനാൻ. 4 പേര്. അതിൽ മിസ്രയീമിന് 6 പിള്ളേര്. 13 വാക്യം. മിസ്രയീമോ മതി. 6 പേര്. മിസ്രയീം, ലൂദി, അനാമി, ലഗാബി, നഫ്തൂഹീം, പത്രൂസീം, കത്രൂസീം. 6 പേര്. 14 വാക്യത്തിൽ ഇവരിൽ നിന്ന് ഫെലിസ്തീൻ ഉത്ഭവിച്ചെന്നാണ്. ഇല്ലയോ? ഇതാണ് ഈ ഫെലിസ്തീന്റെ ചരിത്രവും മിസ്രയീമിന്റെ ചരിത്രവും. അപ്പൊ ഇതെല്ലാം ശപിക്കപ്പെട്ട സന്തതിയാ. ആര്? ഉറകെ പറ. മിസ്രയീമിര്. നമ്മൾ അത് മാത്രമല്ലേ നമ്മളിപ്പോ എടുക്കുന്നേ. ശപിക്കപ്പെട്ടതാ. കാരണം ഇവരുടെ വല്യപ്പനാകുന്ന ഹാം ശപിക്കപ്പെട്ടതാ. വല്യപ്പനാകുന്ന നോഹ ആ പെട്ടകത്തിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോ പുള്ളി മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി. മുന്തിരിത്തോട്ടം നേരത്തെ പണി എന്തുവായിരുന്നു? വെള്ളപ്പൊക്കം ഉണ്ടാകുന്നതിന് മുന്നേ പുള്ളിയുടെ പണി എന്നായിരുന്നെന്ന് പറയല്ലേ. ഇവിടെ നിങ്ങൾ എന്തെങ്കിലും പറ. വെള്ളപ്പൊക്കം ഉണ്ടാകുന്നതിന് മുന്നേ സ്തോത്രം മിണ്ടുകല്ലേ. വെള്ളം പൊങ്ങുന്നതിന് മുന്നേ നോഹയുടെ പരിപാടി എന്നായിരുന്നെന്ന്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ പെട്ടകം പണിയാ. 300 മുഴം നീളവും, 50 മുഴം വീതിയും, 30 മുഴം ഉയരോ. ഏകമാം വാതായനം, ഒറ്റ വാതിലേക്കുള്ളു. 3 തട്ട്, പല കോഷ്ടം, കിളിവാതിലേ. ഇത് നീ പണിയണം. ദൈവം പാ, അത് ഞാൻ തരുന്ന കണക്കനുസരിച്ച് പണിയണം. നിന്റെ കണക്കൊന്നും ഇതിനകത്ത് പാടില്ല. നിന്റെ കണക്കും പാടില്ല, നിന്റെ വെമ്പളയുടെ കണക്കും പാടില്ല, കൊച്ചുങ്ങളുടെ കണക്കും പാടില്ല, കമ്മിറ്റിയുടെയും കൗൺസിലിന്റെയും ഒരു കണക്കും ഇതിനകത്ത് പാടില്ല. ഇതിനകത്ത് കണക്ക് ഞാൻ തരുന്ന കണക്കാ. ദൈവസഭ നന്നായി പോകണമെങ്കിൽ കണക്ക് ദൈവത്തിൻ്റെതായിരിക്കണം. പല സഭകളിലും പല കിടങ്ങളിലും ഒക്കെ പ്രശ്നം ഉണ്ടാകാൻ കാരണം എന്നാ? ഇടയ്ക്ക് ഇതിനകത്ത് വെക്കിത് കട കണക്ക് കേറ്റു. കമ്മിറ്റിയിൽ ഒരുത്തും പറഞ്ഞു ഈ ഇത് നല്ലതാ പാസ്റ്ററെ. അന്നാട്ടെ. അവൻ ഔചാൻ പോലും പ്രാവശ്യമല്ല.
ആ കണക്കും പ്രകാരം നീ തുടങ്ങിയാൽ അടിയിടാറാട്ടായിരിക്കും. അന്നേരം സെക്രട്ടറി വന്ന് പറഞ്ഞു, ഈ കണക്ക് കുറച്ചുകൂടെ പാടില്ല, ഇതിനകത്തെ കണക്ക് നടത്തിപ്പിൽ ദൈവാത്മ നടത്തിപ്പിൽ വേണം പോകാൻ. സ്തോത്രം. പ്രാർത്ഥിച്ചതിന്റെ നടത്തിപ്പിൽ വേണം കാര്യങ്ങൾ പോകാൻ. അങ്ങനെ പോയാൽ ഒരു കുഴപ്പവും വരികയല്ല. അവൻ പണിയുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. യേശു ക്രിസ്തു ആ മൂലക്കല്ല്. അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനമാ. പണിയുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാ. നാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് വഴിപ്പെട്ട് ഹിതപ്പെട്ട് പോയാൽ ഒരു കുഴപ്പവും വരികയല്ല. നമ്മുടെ കണക്കൊന്നും ഇതിനകത്ത് ചില പല സഭകളില്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ചില സഭകളിൽ പ്രശ്നം പ്രാർത്ഥിച്ചു തുടങ്ങുന്ന ഇന്നയാളാ, വേറൊരാൾക്ക് കൊടുത്താൽ അവിടെ പിന്നെ വർഷങ്ങളായിട്ട് കുഞ്ഞവരാജനാ പ്രാർത്ഥിച്ചു തുടങ്ങിക്കൊണ്ടിരുന്നത്. എടാ, കുഞ്ഞവരാജനെ കാലം നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരുത്തം വന്നാൽ അവന് കൊടുക്കണം. അല്ല, കുഞ്ഞവറ മാത്രം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതിയോ? കുഞ്ഞവറയ്ക്ക് തന്നടി പിന്നടി 30 കൊല്ലമായിട്ട് ഒറ്റ വാചകമാ, പരിശുദ്ധനായ ഞങ്ങളുടെ. അത് കുറ്റമാന്നല്ല, ഒരു വാക്യം പറ എൻ മനമേ യഹോവയെ വാഴ്ത്തു, എൻ്റെ സർവ മുതല വാ വിളിക്കുമ്പോൾ. അപ്പൊ അതിനും നന്നായിട്ട് പരിജ്ഞാനത്തോടെ വേറൊരാൾ പ്രാർത്ഥിക്കുന്നെങ്കിൽ അവസരം കൊടുക്കണ്ടേ? ചിലയിടങ്ങളിൽ പ്രാർത്ഥിച്ച് നിർത്തുന്നത് ഒരാളാണ്. ചില സഭകളിലെ വർഷങ്ങളായിട്ട് പുള്ളി തന്നെ വേറെ ആർക്കെല്ലാം കൊടുത്താൽ ഭൂകമ്പം ഉണ്ടാക്കും, അല്ലെ പിന്നെ പുള്ളി സഭയെ വരികയല്ല, പിന്നെ മിണ്ടുകയല്ല. ഇപ്പം ട്രഡീഷണലായിട്ട് ചില സഭയിൽ പിന്നെ ദശാംശം പോലും കൊടുക്കുകയല്ല. അതുപോലെ തന്നെ സഹോദരിമാരെല്ലാം സാക്ഷി പറഞ്ഞ് ലാസ്റ്റ് പാസ്റ്ററുടെ അമ്മാമ്മ നിർബന്ധം വെച്ചിരിക്കുക. ഒരേ എന്തുവാ അതിന് പറയുന്നേ? എന്നാ അതിന് പറയുന്നേ? ഓ, അതിന് ഇത് പറയുമല്ലോ, പാരമ്പര്യമൊന്നല്ല അതിന്, അതൊരു ഒരു ചടങ്ങാണ്. സഹോദരിമാരെല്ലാം പറഞ്ഞു കഴിയുമ്പോൾ ലാസ്റ്റ് പാസ്റ്ററുടെ അമ്മാമ്മ, അല്ലെ സെക്രട്ടറി അച്ചായൻ്റെ, ഇപ്പോൾ സെക്രട്ടറി അച്ചായൻ്റെ അമ്മാമ്മ, അമ്മാമ്മയ്ക്ക് എന്നെ ആ കൊമ്പുണ്ടോ? സഹോദരന്മാരെല്ലാം കഴിയുമ്പോൾ ലാസ്റ്റ് സെക്രട്ടറി അച്ചായൻ. ആരുടെ സെക്രട്ടറി? നീ ദൈവത്തിൻ്റെ സെക്രട്ടറിയാണോ അതോ ദൈവത്തിൻ്റെ മന്ത്രിയാണോ? അപ്പൊ ഇവിടെ നോഹയോട് ദൈവം പറഞ്ഞത്, ഞാൻ പറഞ്ഞതുപോലെ നീ ആ പട്ടകം ഉണ്ടാക്കണം, നിന്റെ കണക്കൊന്നും ഇതിനകത്ത് ചെലുത്തരുത്. എന്നെ കേൾക്കുന്ന പ്രിയരെ, മാനുഷികമായ ഒരു കണക്കും ഇതിനകത്ത് പാടില്ല, ദൈവത്തിന്റെ കണക്കാണ്. 300 മടം നീളം, 50 മടം വീതി, 30 മടം ഉയരം, 3 തട്ട്, ഇതായിരുന്നു ദൈവം പറഞ്ഞു. ആ പണി നടത്തിയത് പുള്ളി അത് കൃത്യമായിട്ട് പണിത് കേട്ടോ. പുള്ളി പട്ടകമൊക്കെ പണിതപ്പോ ആൾക്കാർ കളിയാക്കി, പരിഹസിച്ചു, ആൾക്കാർ കളിയാക്കി. എന്തോ ആ ഒരു പുതിയ ഇളക്കം, ഇതുവരെ ഇല്ലാത്തൊരു പണി, അതാരാ പോകുന്ന? അത് നോകയാ, കൂടെ ആരാ? അത് പുള്ളിയുടെ ശിങ്കിടികളാ. എന്തുവാ തലേ തടി? തടി എന്തോ തടി, ഗോഭേർമര. അതിന് ആ ഏതാണ്ട് പണി നടത്തുക, വള്ളം ഉണ്ടാക്കുവോ? അപ്പൊ ആൾക്കാരെല്ലാം പുള്ളിയെ പരിഹസിച്ചെന്ന നോകയെ. സാറ് കൊടുത്തിരിക്കുന്ന പോഷനാണിയാളയ്യോ, നോകെ നോകെ ചൂണ്ടിക്കൊണ്ട് പറയാ, പോഷനാണിയാളയ്യോ തലയിന് സ്ക്രൂ അയഞ്ഞു. അയാൾക്കല്ലേ ഇച്ചിരി ഇളക്ക വന്നാ തോന്നു കേട്ടോ. അപ്പൊ ഒരുത്തം പറഞ്ഞ, ഇച്ചിരി അല്ല നല്ലതായിട്ട് ഇളക്കിട്ടുണ്ട്. അപ്പൊ ഒരുത്തം പറഞ്ഞു, ഒരാണിക്ക് എന്തോ. ഒരുത്തം പറഞ്ഞു, ഒരാണി അല്ലടാ, 3-4 എണ്ണം ഇളകി കിടക്കുക, അല്ലെ എങ്ങനെ കിടന്ന് കളിക്കുമെന്ന്. പോഷനാണിയാളയ്യോ തലയിന്ന് സ്ക്രൂ അയഞ്ഞു, സ്ക്രൂ അയഞ്ഞു. ഞാന് എല്ലാ ഭാഗവും ചൊല്ലി പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. സാറ് കൊടുത്തിരിക്കുന്ന വേറൊരു പണി, പിള്ളേരെല്ലാം പുള്ളിയൊക്കെ കളിയാക്കി, കൊച്ചുങ്ങളെ യൂത്ത്, യൂത്ത് എല്ലാം കൂടെ നോഹെ. അത് സാറ് കൊടുത്തേക്കുന്ന പ്രയോഗം എനിക്ക് ഇഷ്ടപ്പെട്ടു. തന്തതള്ളമാരുടെ ചൊൽവിളിക്കടങ്ങാത്ത ചന്തപ്പിള്ളേരുണ്ടുട്ടേറെ ആർത്ത് മുറവിളി കൂട്ട. തന്തതള്ളമാരുടെ ചൊൽവിളി കടക്കാത്ത കുറെ പിള്ളേര്,